സെക്സ് ട്രാക്ക് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കുട്ടികളോടൊപ്പമോ അല്ലെങ്കിൽ കുട്ടികളോ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. കാരണം ഇത് പ്രായപൂർത്തിയായവർക്ക് വേണ്ടി മാത്രം, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നും ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടോപ്പിക് ഇതാണ്, ലിംഗ വളർച്ച അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ നീളം കുറവാണ്, ലിംഗത്തിന് പെനിസ് ലെങ്ത് വളരെ കുറവാണ്, ഡോക്ടറെ എന്ത് ചെയ്യണം, എനിക്ക് കല്യാണം ആവാൻ പോകുന്നു അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി വീട്ടുകാർ നിർബന്ധിക്കുന്നു, എൻ്റെ പെനിസ് ലെങ്ത് വളരെ കുറവാണ്, ഞാൻ എന്ത് ചെയ്യട്ടെന്ന് ചോദിച്ച് ഭയങ്കര സങ്കടപ്പെട്ട് വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു 25 മുകളിലോട്ടും 30 പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നതെന്നാണ് ഞാൻ എൻ്റെ കരിയറിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിക്കും ഈ ഒരു പ്രോബ്ലം തുടങ്ങുന്നത് തന്നെ കമ്പാരിസണിൽ നിന്നാണ്. അതായത് സാധാരണ കല്യാണം കഴിക്കാത്തവർ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഈ പറഞ്ഞ പോലെ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടൊക്കെ പലരും ഫോൺ വീഡിയോസ് കാണുന്നത് റെഗുലറായിട്ട് ഈ ബാച്ചിലേഴ്സിൻ്റെ ഇടയിൽ, അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഫോൺ വീഡിയോസിലൊക്കെ ആക്ടേഴ്സും അതേപോലെ തന്നെ അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബോഡി ഫുൾ ന്യൂഡായിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ എസ്പെഷ്യലി ഇവരുടെ പെനീസൊക്കെ, അതായത് ലിംഗം ഒക്കെ കാണിക്കുമ്പോൾ അത് ഭയങ്കര നീളത്തിലും ഭയങ്കര വണ്ണത്തിലും ഭയങ്കര വലുപ്പത്തിലും ഒക്കെ ആയിരിക്കും. ഇത് കണ്ടിട്ടാണ് പലരും അവരുടേത് വെച്ച് അല്ലെങ്കിൽ അവരുടെ പെനിസിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുപ്പം കുറവാണല്ലോ, അയ്യോ ഇത് വെച്ചിട്ട് എനിക്ക് എങ്ങനെ ഒരു സ്ത്രീയെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചാൽ എങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്ക് ഇത് വെച്ച് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും ഉടലെടുക്കുന്നത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ശരിക്കും പോൺ വീഡിയോസൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അതിൽ ആപ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ഭയങ്കര പെയ്ഡാണ്, പൈസ കൊടുത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് അത്ര കണ്ട് ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നീഗ്രോസിനെ പോലെയുള്ളവർ, നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻസിനും അല്ലെങ്കിൽ അമേരിക്കൻസിനും അല്ലെങ്കിൽ യൂറോപ്പിലുള്ളവർക്കോ അല്ലെങ്കിൽ എന്താ പറയുന്നത് മറ്റ് രാജ്യക്കാർക്കൊക്കെ പല പല രീതിയിലാണ് നമ്മുടെ പെനിസിൻ്റെ സൈസ് വരുന്നത്. ഒരു ആവറേജ് ഇന്ത്യൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 13 cm. അതിന് മുകളോട്ടും താഴോട്ടും വരാം, ഒരു ആവറേജ് ആണ് 13 എന്ന് പറയുന്നത്. 13 cm എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ആ സ്കെയിലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 cm ആണ്. 30 cm ഉള്ള വലിയ സ്കെയിലിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ചെറിയ സ്കെയിൽ ഉണ്ടല്ലോ ആ സ്കെയിലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 cm ആണ്. ഒരു ആവറേജ് ഒരു ഇന്ത്യൻ്റെ ഒരു നോർമൽ പെനിസ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ടെമ്പർ ആയി നിൽക്കുന്ന സമയത്ത് ഒരു 13 ഒക്കെയാണ്. അപ്പൊ അതിന് മുകളോട്ടും വരാം, ചിലപ്പോൾ 15, 16, 18 cm ഒക്കെ നീളം വരാം. അതിൽ കുറയാം, 6 cm 5 cm ഒക്കെ ആയി കുറയുകയും ചെയ്യാം. ഇനി മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയെ ഓർഗാസത്തിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൊടുക്കാൻ ഒരു പുരുഷന് സാധിക്കുന്നത് ശരിക്കും എന്താ പറയുന്നത് 3 inches മതി. 3 inches ലെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുക എത്ര ചെറുതാണ് അല്ലെങ്കിൽ എത്ര വലിപ്പക്കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ സ്ത്രീകളുടെ യോനിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതായത് ഒരു വലിയ പെനീസിന് കയറി പോകാനും അതേപോലെ തന്നെ ചെറുതാണെങ്കിൽ, പെനീസ് ലെങ്ത് ചെറുതാണെങ്കിൽ ആ ചെറിയ പെനീസ് കയറി കഴിഞ്ഞാൽ അതിൽ സീറ്റിംഗ് അല്ലെങ്കിൽ ഫിറ്റായിരിക്കുന്ന ലെവലിലാണ് ആ ഒരു എന്താ പറയുന്ന സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, കുറേ പേര് ചോദിക്കും ആയുർവേദത്തിലാവുമ്പോൾ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലല്ലോ ഡോക്ടറെ, അപ്പോൾ ഈ പെനീസ് ലെങ്ത് കൂടാൻ, അതായത് ലിംഗത്തിൻ്റെ വലിപ്പം കൂടാൻ വേണ്ടിയിട്ട് മരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ, തിരിച്ച് ചോദിക്കാനുള്ള, ഞാൻ സാധാരണ ചോദിക്കാറുമുണ്ട്, ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കാറുള്ളത്. അപ്പം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിങ്ങളുടെ കണ്ണുണ്ട്, മൂക്കുണ്ട്, ചുണ്ടുകളുണ്ട്, ചെവിയുണ്ട്, എല്ലാ ഓർഗൻ നമുക്ക് ഉണ്ട് സ്വന്തമായിട്ട്. ഇതിലെ ഏതെങ്കിലും ഓരോ ഓർഗനെ നിങ്ങൾക്ക് നീളം വെപ്പിക്കണം അല്ലെങ്കിൽ വലിപ്പം വെപ്പിക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ട് എക്സ്റ്റേണലി എന്തെങ്കിലും ചെയ്ത്, പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യമല്ല, അല്ലാതെ നോർമലി എന്തെങ്കിലും മെഡിസിൻ എടുത്താൽ നിങ്ങളുടെ ചെവി വലുതാവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൂക്ക് വലുതാവുകയോ നിങ്ങളുടെ ചുണ്ട് വലുതാവുകയോ ചെവി വലുതാവുകയോ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഓർഗൻ വലുതാകാറുണ്ടോ, കയ്യോ കാലോ എന്തെങ്കിലും നമ്മൾ ഒരു മെഡിസിൻ എടുത്താൽ വലുതാകാറുണ്ടോ? ഉണ്ടോ? ആലോചിച്ച് നോക്കിക്കേ.
ഇല്ല, അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു ഓർഗൻ മാത്രമാണ് നമ്മുടെ പെനിസ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ എന്താ പറയുക, നോർമലി പെനിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പുരുഷന്മാരുടെ ലിംഗം എന്ന് പറയുന്നത്. അപ്പം ഇതിനൊരിക്കലും ഒരു സാധാരണ ഒരു ഓർഗനെ പോലെ തന്നെ, നമ്മുടെ ശരീരത്തിലുള്ള മറ്റു ഓർഗനെ പോലെ തന്നെ ഇതിനെ ഒരു ഓർഗനായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഇതിന് വലിപ്പം ഈ പറഞ്ഞതുപോലെ തോന്നും പോലെ വലിപ്പം വയ്ക്കാനും തോന്നുമ്പോൾ വലിപ്പം കുറയ്ക്കാനും അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇതിന് പറ്റില്ല. പിന്നെ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ശരീരത്തിൽ നോക്കുമ്പോൾ നമുക്കത് ചെറുതുപോലെ ചിലർക്ക് തോന്നാം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ ചെറുതാണ്, എൻ്റെ പെനിസ് ചെറുതാണെന്ന് അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുന്ന അവയവം ചെറുതാണ് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? മറ്റൊന്നിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ്. ആ മറ്റൊന്നെന്ന് പറയുന്നത് ആ കമ്പാരിസൺ വരുന്ന എവിടുന്നാണ്? അത് പോൺ വീഡിയോസിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോൺ വീഡിയോസിലെ ആക്ടേഴ്സിനെ അവർ ചൂസ് ചെയ്യുമ്പം അത്ര കണ്ട് ഡെവലപ്പായി നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഒരു പെനീസാണ് അവർ ചൂസ് ചെയ്യുന്നത്. കാരണം ആ വീഡിയോയ്ക്ക് അത്ര കണ്ട് വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണുന്നവർക്ക് അത്ര കണ്ട് ഒരു എന്താ പറയുന്ന മാനസിക സുഖം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിയൽ ലൈഫിലോട്ട് വരുമ്പം അത് യാഥാർത്ഥ്യമാകില്ല. പിന്നെ ഈ ഈ പറയും പോലെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അടുത്തടുത്ത വരുന്ന വീഡിയോസിൽ തീർച്ചയായിട്ടും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സ്വയം നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും. അതിൻ്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്ത്, വയറിൻ്റെ താഴെയുള്ള ഭാഗത്ത് വണ്ണ കൂടുതൽ, മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിനൊരു വെയിറ്റ് വണ്ണ കൂടുതൽ തടി ഉള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് അയാളുടെ ബോഡി വെയിറ്റ് കാരണം അയാളുടെ ലോവർ അബ്ഡമൻ അല്ലെങ്കിൽ വയറിന് താഴെയുള്ള ഭാഗങ്ങളൊക്കെ കുറച്ച് തടിച്ചിട്ടായത് കൊണ്ട് തന്നെ പെനിസിൻ്റെ ലെങ്ത് കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നാറുണ്ട്. നോർമലി ആ ലെങ്ത് കുറവല്ല, വണ്ണം ഉള്ളത് കൊണ്ട് കുറച്ച് അകത്തേക്ക് അത് തള്ളി നിൽക്കുന്നതാണ്. പുറത്തോട്ടുള്ള ആ ഒരു പ്രൊജക്ഷന് പകരം അത് അകത്തേക്ക് മാംസം കൊണ്ട് തള്ളി നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇതാണ് ഒന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അവിടെ പ്യൂബിക് ഹെയർ ഉണ്ടല്ലോ, അതായത് നമ്മൾ പ്രായപൂർത്തിയാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കക്ഷത്തിൽ, ആംബിറ്റിൽ, നമ്മുടെ സെക്ഷൽ പാർട്ടിൽ, നമ്മുടെ ശരീരത്തൊക്കെ ആ സകലമായിട്ടിങ്ങനെ രോമങ്ങൾ കിളിച്ച് വരാറുണ്ട്. അപ്പോൾ ഈ രോമം പലരും എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൽ പാർട്ടിലുള്ള രോമങ്ങൾ എസ്പെഷ്യലി പുരുഷന്മാർ വടിച്ച് കളയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഹെയർ നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ലിംഗം അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലെത്തിയാൽ പോലും അത് വളരെ ചെറുതായിട്ട് തന്നെ തോന്നും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്വയം നോക്കുമ്പോൾ, നമ്മൾ സ്വയം നോക്കുമ്പോൾ നമുക്ക് വളരെ ചെറുതുപോലെ തോന്നും. കാരണം നമ്മൾ നമ്മുടെ ശരീരം നമ്മൾ യൂസ്ഡ് ആണ്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങളുണ്ട്, അതിനൊക്കെ എത്രയൊക്കെ വലിപ്പം ഉണ്ടെന്ന് നമ്മൾ യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം നമ്മുടെ പെനിസിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് വലിപ്പക്കുറവ് പോലെ തോന്നും. ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ സെക്ഷൽ പാർട്ട്ണർ ആരാണോ അവരെ കൊണ്ട് നോക്കിക്കുക. അവരെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വലുതായിട്ട് തന്നെ തോന്നും. കാരണം അവരൊരു മിറർ പോലെയാണ്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ടാണ് നോക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം പ്രോപ്പറായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ മിററിംഗ് ടെക്നിക്ക് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വലിയൊരു മിറർ സെറ്റ് ചെയ്യുക. ഈ മിറർ വെച്ചതിന് ശേഷം മിററിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് നിങ്ങൾ മിററിലേക്ക് നോക്കുക. നോക്കിയിട്ട് തിരിഞ്ഞും തിരിഞ്ഞുമൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മിററിലൂടെ കാണുമ്പോൾ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നീളക്കുറവാണ് അല്ലെങ്കിൽ വണ്ണക്കുറവാണെന്ന് ആരും ഇവിടെ ടെൻഷൻ അടിക്കണ്ട. കാരണം ഈ നീളക്കുറവാണ് വണ്ണക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവരോട് സ്വാഭാവികമായിട്ട് എത്രയുണ്ട് ലെങ്ത് എന്ന് ചോദിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ലെങ്ത് ഒക്കെ അതിനുണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് ഈ നീളക്കുറവ് എന്നൊക്കെയുള്ള ഒരു പ്രശ്നം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഇന്ന് വരെ ലോകത്ത് എങ്ങും തന്നെ പെനിസിൻ്റെ ലെങ്ത് കൂട്ടാനോ അല്ലെങ്കിൽ പെനിസിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഒരു മരുന്നും ഒരു ശാസ്ത്രവും, ആയുർവേദം ആയിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് മെഡിക്കൽ സയൻസ് ആയിക്കോട്ടെ, ഒരു മെഡിക്കൽ സയൻസിലും ഇന്നുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യം നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളിലേക്ക് പോയി വീഴുക എന്നല്ലാതെ വേറെ ഒരു ഇതും അതിൽ ലാഭമായിട്ട് വരുന്നില്ല. പിന്നെ പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ട്, നിങ്ങളുടെ ലിംഗം ചെറുതാണോ, നിങ്ങളുടെ ലിംഗത്തിന് വലിപ്പം വയ്ക്കണമെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് വാങ്ങിച്ച് ഉപയോഗിക്കൂ, ഉപയോഗിച്ചവർ സാക്ഷ്യം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. ഇതൊക്കെ തികച്ചും പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ടെക്നിക്ക് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും എങ്ങും പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യില്ല എന്ന് ഈ അഡ്വർടൈസ് ചെയ്യുന്നവനും അല്ലെങ്കിൽ ഈ മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിക്ക് നല്ല ഉറപ്പാണ്.
കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു നോർമൽ കാര്യത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിച്ചിട്ട് പോവുകയാണെങ്കിൽ തിരിച്ചു തന്ന് ചോദിച്ചിട്ട് തിരിച്ചു തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ പൈസക്കുള്ള നേട്ടം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് കാര്യം പറയും, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്തിടും അവർക്കെതിരെ, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം അബദ്ധം വെച്ചി പോയി കഴിഞ്ഞാൽ എല്ലാവരും മിണ്ടാണ്ട് ആ വഴിക്കങ്ങ് പോവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കോർപ്പറേറ്റ് കമ്പനീസ് പൈസ മറ്റുള്ളവരെ ചൂഷണം ചെയ്തുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വാഭാവികമായിട്ടും നോർമലി മുടി കിളിക്കുവോ ഇതുപോലെ പെനീസ് ലെങ്ത് വരുവോ ഇങ്ങനെയൊക്കെ തപ്പി നടക്കുന്ന ടീനേജേഴ്സ് അല്ലെങ്കിൽ ഒരു 25-30 ഇടയിലുള്ള പ്രായക്കാർ അല്ലെങ്കിൽ അതിന് മുകളോട്ടുള്ളവരും ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് 100% നിങ്ങളുടെ പൈസ നഷ്ടമല്ലാതെ 1% പോലും അതിൽ നേട്ടം വരില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ പല വഴിക്കായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ, അതായത് നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ തീരെ സൈസ് ചെറുതാണ്, ഒരു രക്ഷയുമില്ല, അങ്ങനെയുണ്ട് ഈ പറയുന്ന പോലെ മൈക്രോ പെനീസ് ആ ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഡോക്ടറുടെ അഭിപ്രായം ഉറപ്പായിട്ടും തേടേണ്ടതാണ്. ഒരു കൺസൾട്ടേഷൻ മസ്റ്റായിട്ടും ഒരു യൂറോളജിസ്റ്റിനെ പോയി നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ മീറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സജഷൻ എടുക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുന്ന മനസ്സിനൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സ്വയം ഒരു ആത്മവിശ്വാസവും ധൈര്യവും വരാൻ വേണ്ടിയിട്ടും ഒരു പെൺകുട്ടിയെ ഡയറക്റ്റ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്റർകോഴ്സിൽ പോകുമ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് സ്വയം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചുരുക്കി പറയാനാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, തീർച്ചയായിട്ടും പെനീസ് ലെങ്ത് കൂട്ടണം അല്ലെങ്കിൽ വണ്ണം ഒപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നവർക്ക് ഇവിടെ മരുന്നൊന്നും തന്നെ ഇല്ല. അങ്ങനെ എന്തെങ്കിലും മരുന്നുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുവാണെങ്കിൽ അത് നിങ്ങളുടെ പൈസ തട്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റിക്കളഞ്ഞേക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് ഡോക്ടർ മനു ഗോപിനാഥൻ സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.